നാക്കിന് ബെല്ലും ബ്രേക്കും ഇല്ലല്ലോ, അതാണ് എനിക്ക് പറ്റിപ്പോണ അബദ്ധം. റസൂലുള്ള പറയുന്നു, വസ്തഖ്തിറു ഫീഹി മിൻ അർബഇ ഖിസാലിൻ, നാല് കാര്യങ്ങൾ നിങ്ങൾ ഈ മാസത്തിൽ വർദ്ധിപ്പിച്ചു കൊള്ളണേ. ഖസലത്താനി തുറുദൂന ബിഹിമാ റബ്ബക്കും, അതിൽ രണ്ട് കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ റബ്ബിനെ തൃപ്തിപ്പെടുത്താം. നിങ്ങളുടെ റബ്ബിന് ഭയങ്കര തൃപ്തിയായിരിക്കും നിങ്ങളോട്. രണ്ട് കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ എന്താണ്? തഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടേ ഉരി വിട്ടുകൊണ്ടേ ഇരിക്കുക. റമളാനിൽ നാക്കിന്റെ പണി. രണ്ടാമതോ, അള്ളാഹുവിനോട് നിങ്ങൾ പൊറുക്കൽ തേടുക. അതാ നമ്മൾ പറഞ്ഞ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്തഗ്ഫിറുല്ലാ. നാവിന് പണിയായി, ഈഗബത്തിന് സമയമില്ല, നമീമത്തിന് സമയമില്ല, കള്ളം പറയാൻ സമയമില്ല, തെറി പറയാൻ സമയമില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്തഗ്ഫിറുല്ലാ. അല്ലാ തൃപ്തിപ്പെടും. ഈ അല്ലാ തൃപ്തിപ്പെടുമെന്ന് പറഞ്ഞാൽ അല്ലാ ഒന്ന് വിളക്കെ ചിരിച്ചിട്ട് സ്ഥാനാർത്ഥിയെ പോലെ കടന്നു പോകുമെന്നോ, അല്ലാ വെറുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാ കൂട്ടുവെട്ടി കാണിക്കുന്നൊന്നല്ല, അല്ലാ തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ സംഗതി ജീവിതത്തിൻ്റെ സമസ്ത പ്രശ്നങ്ങളും പരിഹരിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. നമ്മുടെ മുഴുവൻ അലട്ടലും തീർന്നു എന്നാണ് എൻ്റെ അർത്ഥം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്തഗ്ഫിറുല്ലാ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ രണ്ട് കാര്യം നിങ്ങളുടെ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ്, നിങ്ങൾ ചെയ്തോളൂ. വഹസലത്താനിൽ അഗ്നാഅബിക്കുമനൂമാ, രണ്ട് കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണ്, അത് നിങ്ങളുടെ ആവശ്യമാണ്. ആ രണ്ട് കാര്യങ്ങളോട് നിങ്ങളുടെ നാവ് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കട്ടെ. ആ രണ്ട് കാര്യം എന്താണ്? തസ്അലൂൻ അല്ലാഹുൽ ജന്ന, നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ നാക്ക് കൊണ്ട് എപ്പോഴും പടച്ചവനെ എനിക്ക് സ്വർഗം തരണേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കണം. നിങ്ങളുടെ നാവ് കൊണ്ട് അള്ളാഹുവിനോട് നരകത്തിൽ നിന്ന് നിങ്ങൾ അഭയം തേടിക്കൊണ്ടും ഇരിക്കണം. ചോദിക്കുന്നവർ കൊടുക്കുന്നതാണ് കേട്ടോ സ്വർഗം. ചില ആളുകൾ വിചാരിക്കുന്നേ, ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പും വെച്ചിട്ടുണ്ട്, എല്ലാം അവിടെ കണക്കിന് കിടപ്പുണ്ട്, അതുകൊണ്ട് സ്വർഗം ഇങ്ങോട്ട് തന്നേക്കണം. ഇല്ലില്ല, ആവശ്യക്കാരന് വാവിട്ട് ചോദിക്കുന്നവന്, ബെല്ലും ബ്രേക്കും ഇല്ലാതെ ചോദിക്കുന്നവന് വേണ്ടി മാത്രമുള്ളതാണ് സ്വർഗം. അഭയം തേടുന്നവനുള്ളതാണ് നരകത്തിൽ നിന്നുള്ള അഭയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞു, സ്വർഗം ചോദിക്കണം. എന്താ നമ്മൾ ഇത് നമ്മളെ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നു. നമസ്കാരത്തിൻ്റെ ശേഷം നമ്മുടെ ഇമാമിങ്ങൾ ഓർപ്പിച്ചു തന്നു എന്തെന്ന്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്തഗ്ഫിറുല്ലാ അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. നോക്കൂ, റമളാന്റെ ഒരു മുദ്രാവാക്യം പോലെയല്ലേ? റമളാനിന്റെ ആത്മ പരിശുദ്ധിയിലേക്ക് ആ ദുആ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സറിയാതെ പാറിപ്പറന്നു പോകുന്നില്ലേ? എപ്പോഴും നമ്മുടെ നാവിൽ തത്തിക്കളിക്കട്ടെ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്തഗ്ഫിറുല്ലാ അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്തഗ്ഫിറുല്ലാ അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം ഒഴിവുള്ള നേരം മുഴുവൻ. ഒരു 10,000 പ്രാവശ്യമെങ്കിലും റമദാൻ മാസത്തിൽ ഓതി ചേർക്കുമെന്ന് തീരുമാനിച്ചിട്ട് ഒരു ടാർഗറ്റ് വെച്ച് ഇതും കൂടെ ഓതിയാൽ ഇൻഷാ അള്ളാഹ് റമദാൻ കഴിയുമ്പോൾ നമ്മൾ സംസ്കരിക്കപ്പെട്ടിട്ടുണ്ടാകും. ഈ ആത്മസംസ്കരണത്തിന് അള്ളാഹു വാഗ്ദാനം ചെയ്ത മുഴുവൻ ഗുണങ്ങളും ഇൻഷാ അള്ളാഹ് റമദാന് ശേഷമുള്ള നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള ഒരു വലിയ പരിശീലന പ്രക്രിയ. അള്ളാഹു നമുക്കതിനെ തൗഫീഖ് തരുമാറാകട്ടെ.